നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്തേ അത്രക്ക് പേടി ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ, ഞാനേതും നുഴഞ്ഞേട്ടക്കാരനാണ്. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇളകാണ്ട് അങ്ങേരംഗം കണ്ടുകഴിഞ്ഞ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ എന്നാ പിന്നെ വരും പോലെ വരട്ടെ. അത് എടുത്തു വെക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. ടീ ടീ അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർക്ക് എടുത്തിട്ടുണ്ടെന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല ഭർത്താവാ. ഭർത്താവ് വെരി ഗുഡ്. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരം ഉണ്ടേ, ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലില്ലാത്ത എന്റെ ചൂടിലാള്. അതാ തീറ്റ മത്സരം. സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12-ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ
അമ്മാളെ അമ്മാളെ എന്നാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്മാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പെണ്ണോട് നടക്കോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാൾ തന്നെ പെണ്ണം. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇപ്പളാ ശരിയായ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ഗംഗേവാകും. ആദ്യം പത്തിടലി ആയിരിക്കും തരുന്നത്, അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്തിടലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂട. മറ്റൊരറിയിപ്പ്, ഘോഷയാത്രയ്ക്ക് എത്തിയ കുമ്പംകളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടമേ, ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കട? ഈ നേരത്തെ ലിഫ്റ്റിക്കില്ല അണ്ണ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണേ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്തരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ല പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോ, എനിക്കെന്താ ഒരു വിലയും. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ, ബെസ്റ്റ് ഗടിയ. ോ വീടൊക്കെ വൃത്തിയാക്കി.
ഇതാ ഞാൻ പറഞ്ഞ വില്ല. എങ്ങനെയുണ്ട്, ഇഷ്ടായാ? ഇതൊന്നും അല്ല. വാ, എന്നാ ഇത് ഉറപ്പിച്ചോ? ഒന്ന് ഡൗട്ടണേ, രണ്ട് ആളുകൾ തന്നെ ഉണ്ട്. ആ ചന്ത ബുക്ക് ആളുകൾ മുതലാളിക്ക് അറിയാമോ? കോടീശ്വരൻ അല്ലേ അവൻ? കോടീശ്വരൻ കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കിടക്ക് വെച്ചേക്കണല്ലേ. ഈ നോട്ടുകൾ കൊണ്ടുതന്നെ ആരാന്നറിയാമോ? അണ്ണോടിപ്പാട്ടിയല്ലേ കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് കാശ് തരാം. പിന്നെ അച്ഛനക്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ മൂന്ന് ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ഓടിക്കുന്നത് കേട്ടോ. മോലാലി കേട്ട് വന്നേ. ആ ഇങ്ങോട്ടാ. കൊറേ നേരായാലും നടക്കാൻ തുടങ്ങി. എവിടെ അവന്റെ വീട്? അതാ ഞാൻ നോക്കണത്. അപ്പൊ കൊറച്ച് നടന്നാ മതി, ഇപ്പൊ എത്തും. മാമോലാലി കൊറച്ചു നടന്നാ ശബരിമല എത്തും. യോ, എന്തൊരു മായ! മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കോട്ടിത്തെ മെസ്മറിസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ സോറി ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയാ? ഈ ഉണ്ണികൃഷ്ണൻ? ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ ഉണ്ട്, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ അല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ പള്ളിപ്പറമ്പിൽ? പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ എന്തെങ്കിലും ഒരു ക്ലൂ താടോ. നമുക്ക് ഉള്ളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാലേ, ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ബ്രാൻഡ് ഉണ്ടോ? അപ്പൊ ഭ്രാന്ത് ഉള്ളവരോട് ഞാൻ സംസാരിക്കണം. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, മലയാളി പോയാല എന്റെ അടുത്ത് വേണ്ട. സത്യം പറ. കറിയോടാ? വഴി അയ്യോ, നീ ഒറ്റ ഒരുത്തനല്ല കാരണക്കാരൻ. ആ ഇനിയിപ്പൊ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നു. അപ്പൊ മുതലാളിക്ക് അവരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ, ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നാലേ. നിന്നെയും കാര്യത്തിനത് കാണാൻ വന്നല്ലേടാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെ അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല, രാമൻ. ആ രാമന്റെ. അവക്ക് സുഖല്ലേടാ. ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തൊരു ആത്മാന്തര കേറ മൊലാലി, കേറടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനാണ്. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും ഇട്ടത് പറഞ്ഞു. അളിയന്മാരെ പോട്ടെ. ഓക്കേ മൊലാലി, മൊലാലി അവൻ പോണു. മൊലാലി, മൊലാലി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാറല്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മൊലാലിയെ സംബന്ധിച്ചു. വാ അതരാ, അതിന് നമ്പരാണോ? അറിയോ, കവിച്ചു വെച്ചാ പോരെ. മുതലാളി, നീ ഒരു ബാൻഡ് സെറ്റുകാരി അല്ല? അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ പെണ്ണല്ലേ. അവിടെ ഇരുന്നോ. ഒരു കള്ളം കയറിയിട്ടുണ്ട്.
വാങ്ങിയതല്ലേ സെക്യൂരിറ്റി. കണ്ടോ? കണ്ടില്ല. ഓ രക്ഷപ്പെട്ട്. എടാ എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയോപ്പടാ പോടാ. ഇതിലൂല്ലേ എടാ നീ എന്റെ കയ്യിൽ കിട്ടുടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളൻ കയറി. ആണോ? ആ നീ എന്തെങ്കിലും ഒച്ചയെ ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലോക്കല്ലേ? ആ നോക്കിയോ നോക്കിയോ ചെല്ല. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. രണ്ട് പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. എന്തിനു പറയും ഉജാലയുടെ മണം. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. ഈ ബസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ ഞാൻ കൊണ്ടുപോകാൻ വന്നതാ. അന്നയുടെ മുതല് കൊണ്ടുപോകാനാ കളവെന്ന് പറയണ്ട്. അയ്യോ ഞാൻ നേരത്തെ കണ്ടു കൊണ്ടുപോകാൻ. നീ മിണ്ടുപോകരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി. എന്റെ മുതലാളി പറയണം. Come on, boss. Come on. അമ്മായി, ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. മായ, ഈ തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സരല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ. ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും, അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ ചേച്ചി അതിഭാഗ്യവതിയല്ലേ, എത്ര നല്ല അനിയനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഓ ഇപ്പൊ തന്നെ ഒരുപാട് ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ? സെക്രട്ടറി രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാം പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോറി, എ സി ഇല്ല ഇവിടെ. ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ വാട്ടർ ബാക്ക്അപ്പ്, സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചെയ്യാമിയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ, ഇല്ലേ ബോസ്? ഓഫ്കോഴ്സ്. കിച്ചൻ മായേ, രാമൻകുട്ടിയോട് എനിക്ക് അല്പം തനിച്ച് സംസാരിക്കണം. ഓ അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാമല്ലോ, അല്ലേ മായേ? സോപ്പിട്ട് സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ. അധികകാലം നീ പതപ്പിക്കുകയല്ലോ. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ല. അതെ, ചേച്ചി എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായയോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ? പറയാൻ പോവാ. പറയട്ടെ?
ചേച്ചി, എനിക്ക് ഒരു പോക്കറ്റ് മണി വന്നു. ഇപ്പൊ സമയം 11 o'clock. 11 o'clock റാക്കറ്റ് പ്രയോഗിക്കും, സോറി, ചെക്കോസ്ലോവാക്യയിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:30 to 85. ധൈര്യം കിട്ടി കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ. ആരാണ് അറിയുന്നത്? കൊറേ നേരമായി സഹിക്കുന്നു. അവര് കെട്ടിപ്പിടുത്ത ഉമ്മയ്ക്ക് നക്കലും. ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങളയോ? ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. ആ അപ്പൊ നീ എന്നാ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാർന്നൊരു ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? ഓ, സമയം ഒരുപാടായി, വീട്ടിൽ ഓ ഉറങ്ങൂ. അച്ഛാ.